സന്ദീപ് അയ്യർ ബി ജെ പി വക്താവ് കൂടി ചെയ്തുകൊണ്ട്. ശ്രീ സന്ദീപ് അയ്യർ, ഇന്നലെ രാത്രി മുതൽ വന്ന വാർത്ത താങ്കളും ശ്രദ്ധയിൽ പെട്ട് കാണും. സി പി എമ്മിന് നേരത്തെ ഈ രഹസ്യ അക്കൗണ്ടുകൾ ഉൾക്കൊണ്ടെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിൽ അക്കൗണ്ടിൽ എത്രത്തോളം പണം ഉണ്ടെന്ന കാര്യത്തിൽ ഒന്നൊരു വ്യക്തത വന്നിരുന്നില്ല. ഇപ്പോൾ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്, ഒരൊറ്റ ബാങ്ക് അക്കൗണ്ടിൽ മാത്രമുള്ളത് 10 കോടി രൂപയാണ്. അത് ആ ബാങ്കിൽ നിന്ന് മാത്രം ഒരൊറ്റ ദിവസം പിൻവലിച്ചത് 1 കോടി രൂപ. അങ്ങനെ ഏതാണ്ട് 70-ൽ അധികം ബാങ്ക് അക്കൗണ്ടുകൾ തൃശ്ശൂർ ജില്ലയിൽ മാത്രം സി പി എമ്മിൻ്റെ നേതാക്കന്മാർ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ സന്ദീപ് അയ്യർ, വളരെ ഗുരുതരമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിലൊരു കാര്യമുള്ളത്, നിലവിൽ ഇത്തരം അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടുകൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്ന റിട്ടേണിലും അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുന്ന അഫിഡവിറ്റിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ സി പി എമ്മിന്റെ നേതൃത്വം ചെയ്തിരിക്കുന്നത് ഈ അക്കൗണ്ടുകളുടെ വിവരങ്ങളൊന്നും വിശദാംശങ്ങളൊന്നും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അതല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനോ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിലേക്ക് വന്ന പണത്തിന്റെ സോഴ്സ് എവിടെയും കാണിച്ചിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഇൻകം ടാക്സ് എക്സംഷന് അതിന്റെ പരിധിയിൽ പെടുന്നതല്ല. കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ, കള്ളപ്പണ ഇടപാടുകൾ ഇത്തരം രഹസ്യ അക്കൗണ്ടുകളിലൂടെ നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഇലക്ട്രൽ ബോണ്ട് തുടങ്ങിയിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് സ്വീകരിച്ച ബി ജെ പിക്കെതിരെ അർത്ഥശൂന്യമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ച സി പി എം ബ്ലാക്ക് മണി, അത് കള്ളപ്പണ ഇടപാടിന് വേണ്ടി രഹസ്യ അക്കൗണ്ടുകൾ തുടങ്ങുകയും നാട്ടിൽ നിന്ന് പിരിച്ചെടുത്തിട്ടുള്ള ഇവിടുത്തെ ക്വാറി മുതലാളിമാരിൽ നിന്നും ധനാഢ്യരിൽ നിന്നും അതുപോലെ തന്നെ കോർപ്പറേറ്റ് മുതലാളിമാരിൽ നിന്നൊക്കെ പിരിച്ചെടുത്തിട്ടുള്ള കള്ളപ്പണം, ആ കള്ളപ്പണം ഇത്തരം രഹസ്യ അക്കൗണ്ടുകളിലൂടെ വെളുപ്പിച്ചെടുത്തു എന്നുള്ളതുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായിട്ടും വലിയൊരു ക്രിമിനൽ പ്രവർത്തനമാണ് സി പി എമ്മിന്റെ നേതാക്കൾ നടത്തിയിട്ടുള്ളത്. അങ്ങേയറ്റത്തെ രാജ്യ വിരുദ്ധ പ്രവർത്തനം തന്നെയാണ്. കാരണം മണി ലോണ്ടറിംഗ് എന്ന് പറയുന്നത് ഇപ്പോ ഒരു തീവ്രവാദത്തിന്റെ പരിധിയിൽ കൂടി പെടുന്ന ഒരു കുറ്റകൃത്യമായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഇത്തരം മണി ലോണ്ടറിംഗ് ചെയ്തിട്ടുള്ളത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്. അതും ഒരു ജില്ലയിൽ മാത്രം 70-ഓളം വരുന്ന രഹസ്യ അക്കൗണ്ടുകൾ സൂക്ഷിക്കുകയും അതിലൂടെ 100-കണക്കിന് കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്നുമാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനൊരു മറുവശമുള്ളത് ബെങ്കന്നൂർ ഉൾപ്പെടെയുള്ള സഹകരണ ബാങ്കുകളിൽ തങ്ങളുടെ ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യവും നിക്ഷേപിച്ചിട്ടുള്ള പാവപ്പെട്ട മനുഷ്യരുടെ പണമാണ് ഇത്തരത്തിൽ കൊള്ള ചെയ്തു കൊണ്ടുപോയതിൽ വലിയൊരു പങ്കും എന്നുള്ളത് കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പാവപ്പെട്ട മനുഷ്യർ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച പണം തങ്ങളുടെ പെൺമക്കളുടെ വിവാഹത്തിനും വീട് പണിയാനും മറ്റാവശ്യങ്ങൾക്കും മറ്റ് ചികിത്സാ ആവശ്യങ്ങൾക്കും ഒക്കെയായി നിക്ഷേപിച്ച പണം ഇപ്പൊ തിരിച്ചു കിട്ടാത്ത രീതിയിലേക്ക് ആ പണം പോയിരിക്കുന്നു. അപ്പൊ വലിയ പ്രതിസന്ധിയാണ്. സാധാരണക്കാരുടെ പണമെടുത്ത്, പാവപ്പെട്ടവന്റെ പണമെടുത്ത് സി പി എമ്മിന്റെ തൃശ്ശൂർ ജില്ലയിലെയും സംസ്ഥാനത്തെയും നേതാക്കന്മാർ തടിച്ചു കൊഴുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും നരേന്ദ്രമോദി സർക്കാർ ഈ സഹകരണ മേഖലയിൽ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. പ്രധാനമന്ത്രി തന്നെ അക്കാര്യം ഉറപ്പു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ സന്ദവാര്യർ, ഈ സി പി എമ്മിന്റെ പ്രകടന പത്രിക താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടുകയാണ്. അതിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തങ്ങൾ അധികാരത്തിലെത്തിയാൽ, രാജ്യത്ത് തങ്ങൾ അധികാരത്തിലെത്തിയാൽ, അത് വലിയ തമാശ എടുത്താൽ പോലും, തങ്ങൾ അധികാരത്തിലെത്തിയാൽ ഈ കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള ഇത്തരം നടപടികൾ ആ നിയമമേ അങ്ങ് റദ്ദാക്കും, അത് കരിനിയമമാണ് അതേ അങ്ങ് റദ്ദാക്കും. അതെന്തുകൊണ്ടാണ് അത്തരം നിലപാടുകൾ സി പി എം സ്വീകരിച്ചത് എന്നതിൻ്റെ തെളിവുകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണെന്ന് കൂടി വ്യാഖ്യാനിക്കണം അല്ലേ? അല്ല, അതിപ്പോ ഈ ബണ്ടി ചോർ അധികാരത്തിൽ വന്നാൽ മോഷണക്കുറ്റം ഇല്ലാതാക്കുമെന്ന് പറയുന്നത് പോലെയാണ്. ബണ്ടിച്ചോറിന്റെ ജോലി എന്ന് പറയുന്നത് അയാൾ ജീവിക്കുന്നത് മോഷണം നടത്തിയാണ്. മോഷണം നടത്തി ജീവിക്കുന്ന ഇയാൾ അധികാരത്തിൽ വന്ന് സ്വാഭാവികമായിട്ടും ഇല്ലാതാക്കുന്ന നിയമം ഈ മോഷണം ഒരു കുറ്റകൃത്യമല്ലാതാക്കി മാറി. അപ്പൊ സ്വാഭാവികമായിട്ടും കേരള രാഷ്ട്രീയ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ബണ്ടി ചോറാണ് സി പി എം എന്ന് പറയുന്നത്. അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പി എം എൽ എ ആക്ട് ഇല്ലാതാക്കും എന്ന് പറയുന്നത് അവരുടെ നേതാക്കന്മാർക്ക് നേരെ വന്നിട്ടുള്ള പി എം എൽ എ കുറ്റകൃത്യങ്ങൾ, ആ കുറ്റകൃത്യങ്ങളെ പരിധി നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതൊക്കെ വാസ്തവത്തിൽ സി പി എമ്മിന്റെ പ്രകടന പത്രിക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു തമാശയല്ലേ? ജനിക്കാത്ത കുട്ടിയുടെ ജാതകമല്ലേ? സി പി എം എപ്പോഴെങ്കിലും അധികാരത്തിൽ വരാൻ പോകുന്നുണ്ടോ? ആകെ 4-ഉം 3-ഉം 7 സീറ്റും മത്സരിക്കുന്ന, അതിൽ തന്നെ 2-ഓ 3-ഓ സീറ്റുകളെങ്കിലും ജയിക്കുമെന്ന് പ്രതീക്ഷ പോലും ഇല്ലാത്ത ഒരു പാർട്ടി ഈ പ്രകടന പത്രിക ഇറക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വാസ്തവത്തിൽ ഒരു ഒരു ധാരാളിത്തമോ ലക്ഷറിയോ ഒക്കെ അല്ലേ? അത് അതിന്റെ ആവശ്യമുണ്ടോ സി പി എമ്മിന്? ശ്രീ സന്ദീപ് അയ്യർ, താങ്കൾ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ് അറിയുന്നത്. ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ എം എം വർഗീസ് സി പി എം ജില്ലാ സെക്രട്ടറി, തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി, ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. തൃശ്ശൂരിലെ എൽ ഡി എഫിന്റെ മുന്നേറ്റം തകർക്കാൻ ബി ജെ പിയുടെ ഗൂഢശ്രമമാണ് കേന്ദ്ര ഏജൻസികളെ, അത് സ്ഥിരം പലവിയാണ്. അത്തരത്തിലൊരു ഇടപെടലാണ് ഇപ്പോൾ നടക്കുന്നത്. പാർട്ടിക്കൊന്നും ഭയക്കാനില്ല, പാർട്ടിക്ക് ഭയക്കാനില്ലെങ്കിൽ വർഗീസ് ഭയക്കണ്ട, വർഗീസ് കാര്യങ്ങൾ ചോദിപ്പിച്ചാൽ മതിയല്ലോ. പക്ഷെ ഇവിടെ സത്യം സത്യമായിട്ട് പുറത്തു വരികയാണല്ലോ. എന്തിനാണ് രഹസ്യ അക്കൗണ്ടുകൾ സൂക്ഷിച്ചത്? എന്തിനാണ് കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടത്തിയത്? എന്തിനാണ് എൻ ജി റോഡിലെ ബാങ്കിൽ നിന്ന് 1 കോടി രൂപ അതിന്റെ മെഷീൻ വഴിക്ക് പിൻവലിച്ചത്? ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് വിശദീകരിക്കട്ടെ, ജനങ്ങൾക്ക് ബോധ്യമാവുന്ന നേരത്തെ വിശദീകരിക്കാൻ സാധിക്കുന്നില്ലല്ലോ. ഇതെല്ലാം പിന്നെ ബി ജെ പി സി പി എമ്മിനെ തകർക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നൊരൊറ്റ വിശദീകരണത്തിൽ ഇതെങ്ങനെയാണ് അവസാനിക്കാൻ പോകുന്നത്? ഈ പണമൊക്കെ അവരുടെ അക്കൗണ്ടിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചെന്നാലും ബി ജെ പി അല്ലല്ലോ. ഈ പണം പിൻവലിച്ചത് ബി ജെ പി അല്ലല്ലോ.
ഈ അക്കൗണ്ടുകൾ രഹസ്യമായി സൂക്ഷിക്കാൻ ആവശ്യപ്പെട്ടത് ബി ജെ പി അല്ലല്ലോ. ഇതെല്ലാം ഈ കുറ്റകൃത്യം എല്ലാം ചെയ്തവരല്ലേ, അവരുടെ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതും ആ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ നിയമത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നതുമാണോ വലിയ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത്? ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. തൃശൂർ ജില്ലയിലെ പാവപ്പെട്ടവരുടെ പണം കൊണ്ടുപോയി കൊള്ള ചെയ്ത് ജീവിച്ചു പോന്നിരുന്ന സി പി എം നേതാക്കന്മാരുടെ തനി നിറം ഇന്ന് തൃശൂർ ജില്ലയിലെ വോട്ടർമാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ സ്വാഭാവികമായിട്ടുള്ള തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഉണ്ടാകുമെന്ന് തർക്കവും വേണ്ട. യെസ്, നന്ദി ശ്രീ സന്ദീപ് ആര്യ.